നമസ്കാരം എല്ലാവർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മലയാളി കുടുംബ പ്രേക്ഷകരും യൂത്തും ഒരുപോലെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച പരമ്പരയാണ് കൂടെവിടെ ക്യാമ്പസ് ലവ് സ്റ്റോറിയുമായിട്ട് എത്തി യൂത്തിനെയും കീഴടക്കിയ പരമ്പര ത്രസിപ്പിക്കുന്ന പ്രണയ നൊമ്പര മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് പരമ്പരയിൽ ഋഷി സൂര്യ ജോഡികൾ തമ്മിലുള്ള കെമിസ്ട്രി തന്നെയാണ് ഹൈലൈറ്റ് പ്രണയം ഏതൊക്കെ തരത്തിൽ വർണ്ണിക്കപ്പെട്ടെന്നാലും ഋഷിയും സൂര്യയും തമ്മിലുള്ള പ്രണയരംഗങ്ങൾക്ക് ഒരു പുതുമയാണ് കൂടെവിടെ വിജയം എന്തെന്ന് ചോദിച്ചാൽ ഉറപ്പായും പലർക്കും പല അഭിപ്രായങ്ങളും പറയാനുണ്ടാകും അധികം ക്ലീശയടുപ്പിക്കാത്ത സ്റ്റോറിയാണ് അതോടൊപ്പം ഋഷികേഷിനും സൂര്യ കൈമളിനും മിനി സ്ക്രീനിൽ ജീവൻ കൊടുത്തതാ ബിബിൻ ജോസും അൻഷിദുമാണ് അവരാണ് കൂടെവിടെ നെടുന്തൂൺ എന്ന് പറഞ്ഞാലും തെറ്റില്ല അപ്പോൾ പിന്നെ കൂടെവിടെ ഐശ്വര്യമായ അതിഥി ടീച്ചറോ എന്ന് ചോദിക്കും കാരണം അതിഥി ടീച്ചർ ഇല്ലാതിരുന്ന കുറച്ച് എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു അന്ന് ടീച്ചറെ കാണിക്കണമെന്ന് പറഞ്ഞു ആരാധകർ എത്തിയിരുന്നു അതുപോലെ ആദി സാർ കൂടെവിടെ കഥ പൂർണമാകണമെങ്കിൽ ആദി സാറും അതിഥി ടീച്ചറും ഒരുമിക്കണം അപ്പോൾ ആദി സാറിന്റെ അഭാവം ഇന്നും പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നുണ്ട് ഋഷിയുടെയും സൂര്യയുടെയും പ്രണയത്തിലേക്ക് വന്നാലോ പ്രണയം പലപ്പോഴും ഉന്മാദത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും വിരഹത്തിന്റെ കാറ്റ് വീശുന്നത് വിരഹം ഋഷിക്കിടയിലേക്ക് കൊണ്ടുവരാൻ റാണിയമ്മയും ജഗന്നാഥനും മിത്രയും കഠിന പ്രയത്നം നടത്തിയിട്ടും ഋഷിയെയും സൂര്യയും രണ്ട് ദിശയിലേക്ക് വിടാൻ കഴിഞ്ഞിട്ടില്ല അവസാനമായി റാണിയമ്മ സൂര്യയെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോഴുള്ള ഋഷിയുടെ പ്രതികരണത്തിൽ നിന്നെങ്കിലും ഇവരുടെ പ്രണയത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് റാണിയമ്മ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രത്തോളം നന്നാകുമായിരുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ റാണിയമ്മ ഋഷി എന്താണെന്ന് മനസ്സിലാക്കണമായിരുന്നു ഋഷിയെയും സൂര്യയെയും മാത്രമല്ല അവർ തമ്മിലുള്ള സ്നേഹം വിശ്വാസം ഇതൊക്കെയും എത്ര അറിയാവുന്ന കണ്ടറിയുന്ന ഒരാൾ മാത്രമാണ് നമ്മുടെ അതിഥി ടീച്ചർ ആദ്യ സാർ ഉണ്ടായിരുന്നെങ്കിൽ സാറിനും അത് നല്ലതുപോലെ മനസ്സിലാകുമായിരുന്നു മാത്രവുമല്ല ഋഷി ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു താങ്ങും തണലും ഒക്കെ ആകുമായിരുന്നു ഇതിപ്പോൾ ശത്രുക്കളെ ഒന്നായി വെട്ടി വീഴ്ത്തി തന്റെ പ്രിയതമയെ സ്വന്തമാക്കാൻ ഋഷി ഒറ്റയ്ക്കാണ് പോരാടുന്നത് സഹായിക്കാൻ അതിഥി ടീച്ചറും സൂര്യയും ഉണ്ടെങ്കിലും ഒരുപാട് നിമിഷങ്ങളിൽ അത് വെറുതെയായി പോകുന്നു പക്ഷെ അറിയാതെയെങ്കിലും ആഗ്രഹിച്ചു പോകുന്നു ആദ്യ സാർ ഉണ്ടായിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു എന്ന് സൂര്യയെ അവസാനമായി ജഗന്നാഥൻ അപായപ്പെടുത്താൻ നോക്കിയപ്പോഴും നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒന്നും മിണ്ടാനാകാതെ നിന്നത് പക്ഷേ ആ അവസരത്തിൽ എല്ലാം അറിഞ്ഞിട്ട് ജഗന്നാഥനോട് ഋഷിക്ക് പോയി കാര്യങ്ങൾ ചോദിക്കുകയും നല്ലൊരു മറുപടി കൊടുക്കുകയും ചെയ്യാമായിരുന്നു ഒരു അങ്ങനെ നൽകാത്തതിന് പിന്നിലെ കാരണം ഋഷിയുടെ മനസ്സിലെ പുതിയ പ്ലാൻ തന്നെയായിരിക്കും ആലഞ്ചേരിയിൽ നിന്നും തിരികെ വന്ന ഋഷി റാണിയമ്മയുടെ പഴയ ഋഷിമോനല്ല ൾ മനസ്സിലാക്കിയ പെറ്റമ്മയുടെ സ്നേഹം നുകർന്ന ഋഷിയാണ് അന്നു മുതൽ ഋഷി റാണിയമ്മയുടെ ക്രൂരമായ പ്രവൃത്തികൾക്കെതിരെ പരസ്യമായി പോരാടിയിരുന്നെങ്കിൽ ഇന്ന് അമ്മയ്ക്കും സൂര്യക്കുമൊപ്പം ജീവിക്കാമായിരുന്നു പിന്നെ ഋഷിക്കൊരിക്കലും അതിനും കഴിയില്ലല്ലോ അത് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ റാണിയമ്മ ജഗന്നാഥനുമായി ചേർന്ന പുതിയ വഴികൾ കണ്ടെത്തിയത് അതെന്തായാലും നടപ്പിലാക്കാൻ ഋഷി സമ്മതിക്കില്ല പിന്നെ സൂര്യക്ക് വീണ്ടും പണി കൊടുക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും മിത്രയുടെ വീട്ടുകാർ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അവിടെ വെച്ച് അപായപ്പെടുത്താനോ സൂര്യയെ പരിഹസിക്കാനോ ശ്രമിച്ചാൽ ഋഷി നല്ലൊരു മറുപടി തന്നെ അങ്ങ് കൊടുക്കണം അങ്ങനെ നൽകിയാലല്ലേ പ്രണയത്തിന്റെ ഈ ജൈത്രയാത്ര ഇനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ